മറയാതെ പോയ പ്രണയം രചന ഹരിത രാജീവ് അവതരണം സൽസാമസ്തു ഇന്റേണൽ എക്സാമിന് ശേഷം വ്യാഴാഴ്ച മുതൽ റെഗുലർ ക്ലാസ് ആയിരുന്നു രാവിലെ തന്നെ എഴുന്നിട്ട് സിദ്ധു മാരിഫും കോളേജിൽ പോയി സെക്കൻഡ് അവർ ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു പയ്യൻ വന്ന് സിദ്ധുവിന് മഹേശ് സാർ വിളിക്കുന്നതെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി മഹേശ് സാർ അവരുടെ കോളേജിൽ ആർട്സ് കോർഡിനേറ്ററാണ് എന്ത് പരിപാടി ഉണ്ടെങ്കിലും സാർ അവരുടെ മുമ്പിലുണ്ടാവും സിദ്ധു പോകുമ്പോൾ സാറും ആർട്സ് ക്ലബ് സെക്രട്ടറിയും ആനന്ദും കൂടെ എന്തോ വലിയ ചർച്ചയിലായിരുന്നു സിദ്ധാർത്ഥ് വരും ഞങ്ങൾ ഇത്തവണത്തെ ആർട്സ് ക്ലബ് ഇനോഗ്രേഷൻ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സിദ്ധുവിനെ കണ്ടതും മഹേശ് സാർ പറഞ്ഞു സാർ ഞാനത് സാറിനോട് സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഈ സെമസ്റ്റർ തുടങ്ങിയിട്ട് ഒരു മാസമായില്ലേ ഇപ്പോഴെങ്കിലും നടത്തണം അടുത്ത ആഴ്ച ഡേറ്റ് കിട്ടുമ്പോൾ ഒന്ന് പ്രിൻസിപ്പളോട് സംസാരിച്ചു നോക്കാം അതിനു മുമ്പ് പ്രോഗ്രാംസൊക്കെ അറേഞ്ച് ചെയ്യണം ഓക്കെ സർ താൻ പ്രോഗ്രാംസ് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇല്ല സർ നമ്മുടെ ക്ലാസ് മെമ്പറിൻ്റെ കഴിവുകളെല്ലാം പ്രകടിപ്പിക്കാൻ പറ്റിയ രീതിയിൽ നല്ലൊരു പ്രോഗ്രാം തന്നെ ഓർഗനൈസ് ചെയ്യണം യെസ് പിന്നെ പുതിയ കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്യണം യെസ് സർ സിദ്ധാർത്ഥിൻ്റെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമും വേണം എൻ്റെ സാറേ രണ്ട് മൂന്ന് വർഷമായിട്ട് എൻ്റെ പ്രോഗ്രാം തന്നെ അല്ല എല്ലാ പരിപാടികളും ഇവിടുത്തെ കുട്ടികൾ കാണുന്നത് ഇനി പുതിയ പിള്ളേർ വരട്ടെന്നേ എടോ ഞാനൊരു സജഷൻ പറയട്ടെ നമ്മുടെ കോളേജിൽ ഈ വർഷം ഫസ്റ്റ് ഇയറിൽ കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിൽ കലാതിലകപ്പട്ടം കിട്ടിയൊരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ ഡാൻസും തൻ്റെ പാട്ടും കൂടെ ഒരു മിക്സ്ഡ് ഫ്യൂഷൻ ആയിക്കോട്ടെ എല്ലാവർക്കും ഒരു വേറിട്ട അനുഭവമായിരിക്കും എന്തറിയുന്നു അത് നല്ലൊരു കാര്യമായിരിക്കും ഇവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന ആനന്ദ് ചാടിക്കേറി പറഞ്ഞു അയ്യോ സർ അതൊന്നും പറ്റില്ല ചെയ്തോട്ടെ എന്താണോ അത് നിങ്ങളെല്ലാ കുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടേ ആ നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞാലോ സർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ശ്രമിക്കാം എന്നേ പറയുന്നുള്ളൂ അല്ല ഏതാ കുട്ടി ഫസ്റ്റ് ഇയർ ഇലക്ട്രോണിക്സിലെ അനുപമ പെട്ടെന്ന് സിദ്ധുവിൻ്റെ മുഖം മാറി തനിക്കറിയോ ആ കുട്ടിയെ ഇല്ല സർ മോന കുട്ടിയുടെ ഡാൻസ് വീഡിയോ കണ്ടിട്ടുണ്ട് നല്ല ഗ്രേഡുള്ള കുട്ടിയാ താനൊന്ന് കണ്ടു നോക്ക് അവൻ വലിയ താല്പര്യമില്ലാത്ത പോലെ കേട്ടു ആനത്താൻ പോയി ആ കുട്ടിയെ വിളിച്ചിട്ട് വരൂ മഹേഷ് സാർ ആനന്ദിനോട് പറഞ്ഞു അവൻ അനുപമയെ വിളിക്കാൻ അവളുടെ ക്ലാസ്സിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പം ആനന്ദ് അനുപമയെ വിളിച്ചുകൊണ്ട് തിരിച്ചു വന്നു സിദ്ധാർത്ഥ് ഇതാണ് അനുപമ ഫസ്റ്റ് ഇയർ ഇലക്ട്രോണിക്സ് ആണ് ഇത് സിദ്ധാർത്ഥ് തേർഡ് ഇയർ മെക്കാനിക്കൽ നമ്മുടെ കോളേജ് ചെയർമാൻ എനിക്കറിയാം സർ സിദ്ധാർത്ഥേട്ടൻ കോളേജ് ഫേമസ് അല്ലേ ഹോ ഗുഡ് അനുപമ ഞാൻ തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കോളേജിൽ ഒരു അവസരം ഉണ്ടാക്കി തരാൻ പോവുകയാണ് അവളൊന്നും മനസ്സിലാവാതെ നിന്നു ഡോ താൻ നല്ല ഡാൻസറാണെന്നറിയാം തനിക്കിവിടെ പ്രോഗ്രാം നടത്താൻ ചാൻസ് തരാം ഇവിടെ ഇതുവരെ ഒരു പ്രിഫറൻസ് കിട്ടാത്ത ചാൻസാണ് അവൾ സാറിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു നമ്മുടെ കോളേജിലെ ബെസ്റ്റ് സിംഗറാണ് സിദ്ധാർത്ഥ് താൻ നല്ല ഡാൻസറും അല്ലേ സോ ഈ വരുന്ന ആർട്സ് ക്ലബ് ഇന്നോഗ്രേഷന് തൻ്റെ ഡാൻസും സിദ്ധാർത്ഥിൻ്റെ പാട്ടും കൂടി ഒരു ഫ്യൂഷൻ വെക്കാം ഇത് നമ്മുടെ കോളേജിൽ തന്നെ പുതിയൊരു അനുഭവമായിരിക്കും അനുപമയുടെ അഭിപ്രായം എന്താ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുകയാണ് ഞാൻ ഇങ്ങനൊരു പ്രോഗ്രാം എനിക്ക് കിട്ടാവുന്നതിന് വെച്ച് ഏറ്റവും നല്ല അവസരമായിരിക്കും എസ്പെഷ്യലി സിദ്ധാർത്ഥേട്ടനെ പോലെ ഒരാളുടെ കൂടെ പെർഫോം ചെയ്യാവുന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് താങ്ക് യു സോ മച്ച് സർ അതും പറഞ്ഞ് അവൾ സിദ്ധാർത്ഥിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ചിരിച്ചു കാണിച്ചു പക്ഷെ സർ ഇതൊന്നും ശരിയാവില്ല സിദ്ധാർത്ഥ് സാറിനെ നോക്കി പറഞ്ഞു എടോ താനിങ്ങനെ നെഗറ്റീവ് ആവാതെ നിങ്ങൾ ചുമ്മാ ചെയ്തു നോക്ക് താനിൻ്റെ ഒരു ഉടക്ക് പറയാതെ താൻ പോണ് നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ച് തീരുമാനിക്കും അതും പറഞ്ഞ് സാർ പോയി നിങ്ങളിങ്ങനെ നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് പോലും നിൽക്കാതെ ഒന്ന് സംസാരിക്കേ ആനന്ദ് അവരോട് രണ്ടുപേരോടായി പറഞ്ഞു ഞാൻ എന്ത് സംസാരിക്കാനാ മഹേഷ് സാർ ഇത്രയും കാലം എനിക്ക് ഹെൽപ്പായിട്ടേ ഉള്ളൂ ആദ്യമായിട്ടാണ് എന്നോടൊരു കാര്യം ചെയ്യണമെന്ന് സ്ട്രോങ് ആയി പറഞ്ഞ് ഞാനെങ്ങനെയാ ചെയ്യാതിരിക്കുക അപ്പം നീ സമ്മതിച്ചോ ആനന്ദ് ആശ്ചര്യത്തോട് ചോദിച്ചു ഹാ സിദ്ധു ഒന്ന് മൂളി ഇതേ സമയം അനുപമയുടെ മുഖത്തൊരു ഗൂഢം സംബന്ധം വിരിഞ്ഞു ഇനി നിങ്ങൾ രണ്ടുപേരുടെ കൂടെ ഡിസ്കസ് ചെയ്തു ഞാൻ പോട്ടെ എനിക്ക് കുറച്ച് പണിയുണ്ട് ഇതും പറഞ്ഞുകൊണ്ട് ആനന്ദ് പോയി ഇപ്പം ആ മുറിയിൽ സിദ്ധുവും അനുപമയും മാത്രമായി താങ്ക്സ് സിദ്ധേട്ട അനുപമ സിദ്ധുവിനോട് പറഞ്ഞു താങ്ക്സ് ഒക്കെ നിൻ്റെ കൈയെ വെച്ചാൽ മതി മഹേശ്വർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിച്ചത് അതല്ലാതെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല അത് നീ മനസ്സിലാക്കിയാൽ മതി ഓക്കെ ഓക്കെ നമ്മൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ കുറച്ച് കാലത്തേക്ക് ഉപേക്ഷിക്കാം എന്നിട്ട് നമുക്ക് പ്രോഗ്രാം നന്നാക്കാൻ നോക്കാം ആ ശരി ഏത് ടൈപ്പ് ഓഫ് ഡാൻസാണ് നീ ഉദ്ദേശിക്കുന്നത് ക്ലാസിക്കൽ സെമി ഓർ സിനിമാറ്റിക് എനിക്ക് ഏതായാലും കുഴപ്പമില്ല ബട്ട് എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഫ്യൂഷനാണെങ്കിൽ അടിപൊളിയായിരിക്കും ഏതൊക്കെ പാട്ട് വേണമെന്ന് നിനക്ക് വല്ല ഒപ്പീനിയൻ ഉണ്ടോ അങ്ങനെയൊന്നുമില്ല സിദ്ധുവേട്ടൻ പറയുന്ന ഏത് പാട്ടാണേലും ഞാൻ ഹാപ്പിയാണ് നീ ഒരുപാട് മര്യാദയൊന്നും കാണിക്കണ്ട നിനക്ക് അഭിപ്രായം വല്ലതുണ്ടെങ്കിലേ ഇന്ന് രാത്രിക്ക് മുമ്പ് പറ ഇല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ പറയുന്ന പാട്ടുകൾക്ക് പെർഫോം ചെയ്യാൻ നീ റെഡിയാവും ഓക്കെ ഡൺ എന്നാ നീ പൊയ്ക്കോ ഇനി ഇവിടെ നിൽക്കണ്ട അവനത് പറഞ്ഞപ്പം അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി ഒരു മിനിറ്റ് നിൽക്ക് നിനക്ക് അഭിപ്രായം വിളിച്ചു പറയാൻ എൻ്റെ നമ്പർ വേണ്ടേ അതൊക്കെ എപ്പോഴേ കിട്ടി ബോധിച്ചു എങ്ങനെ ഔദ്യോഗികാരന് ആവശ്യമില്ലല്ലോ എന്തോന്ന് അല്ല ആവശ്യക്കാരന് ഔദ്യോഗികമില്ലല്ലോ
മതി മതി ക്ലാസ്സിൽ പോടി അവൾ ചിരിച്ചുകൊണ്ട് ഓടി സിദ്ധാർത്ഥ് ക്ലാസ്സിലേക്ക് പോയി ഈ സമയം തേർഡ് അവർ കഴിഞ്ഞിരുന്നു അവർ ക്ലാസ്സിലെത്തിയപ്പോൾ കുട്ടികളെല്ലാം ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ക്ലാസ്സിൽ കയറി നോക്കിയപ്പോൾ ആരിഫ് മാത്രം ഒറ്റയ്ക്ക് പോസ്റ്റ് അടിച്ചിരിക്കുന്നു എവിടെ ഇരുന്നടാ എത്ര നേരം ഞാനിവിടെ പോസ്റ്റ് അടിച്ച് ചത്ത് സോറിടാ മഹേഷ് സാർ വിളിച്ചതുകൊണ്ടല്ലേ ആ എന്തിനാ വിളിച്ചേ ആർട്സ് ക്ലബ് ഇനോഗ്രേഷനെ കുറിച്ച് സംസാരിക്കാൻ എന്നിട്ട് എന്തായി നെക്സ്റ്റ് വീക്ക് പ്രോഗ്രാം ഉണ്ടാവും എന്നിട്ടെന്താ നിനക്കൊരു സന്തോഷമില്ലാത്തേ പണി വാങ്ങിച്ചു കൂട്ടി വരുന്ന ഞാനിവിടെ പൊട്ടിച്ചിരുത്തി തുള്ളിച്ചാടാടാ എന്തോന്ന് പണി എടാ മറ്റേ കുരിശില്ല അനുപമ അവളെന്തോ കലാതിലകമോ മറ്റോ ആണ് മഹേശ്വർ ഇതെങ്ങനെയോ അറിഞ്ഞു സാർ ഇപ്പോൾ അവളുടെ ഡാൻസും എൻ്റെ പാട്ടും കൂടെ ഒരു ഫ്യൂഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാറിനോട് എനിക്ക് നോ പറയാനും പറ്റില്ലല്ലോ ഞാൻ ആകെ പെട്ടുപോയി അടിപൊളി പണികൾ ഓട്ടോറിക്ഷ പിടിച്ച് വരുമെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പം അതാ നേരിട്ട് കണ്ടു സത്യം ഇനിയിപ്പോൾ ആ കുരിശിനെ എത്ര കാലം ചുമക്കണമെന്തോ എൻ്റെ ഒരു വിധി അവനതും പറഞ്ഞ് തലയെ കൈവച്ച് അതൊക്കെ പോട്ടെ നീ വാ നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കാം അവർ രണ്ടുപേരും കൂടെ ക്യാൻറ്റീനിലേക്ക് വിട്ടു ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പതിവ് ശീലങ്ങൾ യൂണിയൻ ഓഫീസ് ക്ലാസ് വീണ്ടും യൂണിയൻ ഓഫീസ് എന്നിവ തുടർന്നു അവസാനം രാത്രി കംപ്ലയിൻ്റ് ബോക്സ് കൂടി നോക്കി 8 മണിയായപ്പോൾ ഹോസ്റ്റലിലെത്തി ഹോസ്റ്റലിലെത്തി ഫ്രഷായി മെസ്സിൽ പോയി ഡിന്നറും കഴിച്ച് അവർ തിരിച്ച് റൂമിൽ വന്നിരുന്നു തൻ്റെ ബെഡിലിരുന്ന് പ്രോഗ്രാമിന് വേണ്ടിയുള്ള പാട്ട് നോക്കുന്ന തിരക്കിലായിരുന്നു സിദ്ധു പെട്ടെന്ന് അവൻ്റെ ഫോൺ റിംഗ് ചെയ്തു പരിചയമില്ലാത്ത നമ്പറിൽ നിന്നായിരുന്നു കോൾ ആരോ ഈ നേരത്തു നിന്നൊരു നിമിഷം ആലോചിച്ച ശേഷം അവൻ കോളെടുത്ത് ഫോണുമായി റൂമിന് പുറത്തേക്ക് പോയി ഹലോ സിദ്ധേട്ടാ ഫോണിൻ്റെ മറുത്തലക്കൊരു പെൺകുട്ടിയുടെ ശബ്ദം ഉയർന്നു ആരത് ഞാനാ അനുപമ ഹാ നീയോ എന്തിനാ വിളിച്ചേ നിങ്ങളല്ലേ മനുഷ്യ എന്തെങ്കിലും പിന്നീനുണ്ടെങ്കിൽ രാത്രിക്ക് മുമ്പ് വിളിച്ച് പറയണമെന്ന് പറഞ്ഞ് എന്നിട്ട് ഇപ്പം എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുന്നു സോറി ഞാനത് മറന്നുപോയി എന്നിട്ട് നീ പറ വലതും തീരുമാനിച്ചോ അവൾ അവൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളും അവൻ അവന് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പറഞ്ഞു അങ്ങനെ എന്തൊക്കെയോ വലിയ ഡിസ്കഷനുകളിൽ ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ സിനിമാറ്റിക് അങ്ങനെ എല്ലാ മേഖലയിലും ഡാൻസിനെ പറ്റിയും പാട്ടുകളെക്കുറിച്ചും അവർ സംസാരിച്ചു അവളോടുള്ള സംസാരത്തിൽ അവൾക്ക് പാട്ടിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടെന്ന് അവന് മനസ്സിലായി അപ്പം എല്ലാം പറഞ്ഞതുപോലെ നാളെ മുതൽ പ്രാക്ടീസ് തുടങ്ങാം ഇപ്പോൾ ഒത്തിരി നേരമായി നീ പോയി കിടന്നുറങ്ങ് ഓക്കെ ഗുഡ് നൈറ്റ് സിദ്ധേട്ടാ ആ ഗുഡ് നൈറ്റ് അവൻ ഫോൺ കട്ട് ചെയ്തു എവിടേക്കാണ് മോനെ ഫോണും കൊണ്ട് പോയത് കുറേ നേരമായില്ല ഇവിടുന്ന് പോയിട്ട് ആരോടായിരുന്നു ഇത്ര നേരം കത്തിടിച്ചത് ഫോണും പിടിച്ച് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വന്ന സിദ്ധുവിനോട് ആരിഫ് ചോദിച്ചു മറ്റേ പെണ്ണായിരുന്നു അനുപമ അവൾ പാട്ടുകളെ കുറിച്ച് പറയാൻ വിളിച്ചതാണ് എന്നിട്ട് പാട്ടുകൾ ഫിക്സ് ചെയ്തോ ഓൾമോസ്റ്റ് ഡൺ എന്നാലെന്താണ് ഇത്ര നേരം സംസാരിക്കാൻ എടാ അവൾ ഞാൻ വിചാരിച്ച പോലെ അത്ര മോശം കുട്ടിയൊന്നുമില്ലെന്നാണ് തോന്നുന്നത് അവൾക്ക് പാട്ടുകളെക്കുറിച്ചൊക്കെ ഭയങ്കര നോളേജാണ് എന്താണ് മോനെ നിനക്കൊരു ഇളക്കം നീയും പെട്ടോ ഒന്ന് പോയടാ ഞാൻ പെടാനോ നോ ചാൻസ് അവളോട് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ നല്ല കുട്ടിയാണെന്ന് തോന്നി അതിനപ്പുറമൊന്നുമില്ല നീ ചുമ്മാ ഇതപ്പുറം വായിക്കണ്ട ഞാനൊന്നും വായിക്കാൻ പോണില്ലേ ഇതുവരെ ഒരു പെണ്ണിനെക്കുറിച്ച് പോലും പറയാത്ത നീ നിൻ്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തി ഒരു പെൺകുട്ടിയെക്കുറിച്ച് നല്ലത് പറഞ്ഞപ്പം വെറുതെ ഞാനൊന്ന് കൊതിച്ചുപോയി നീ ഒന്ന് ക്ഷമിക്ക് ഓ ഞാനൊരു പ്രേമത്തിൽ വീണെന്നാണല്ലോ നിൻ്റെ ഏറ്റവും വലിയ കൊതി ഒന്ന് നിർത്തടാ ഞാനൊന്ന് ചോദിച്ചിട്ടില്ല നീ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ഉറക്കം വരുന്നു ഗുഡ് നൈറ്റ് അത് പറഞ്ഞ് ആരിഫ് ഉറങ്ങാൻ കിടന്നു എന്തൊക്കെയോ ആലോചനകളുമായി സിദ്ധാർത്ഥ് ഉറങ്ങാൻ കിടന്നു പതിയെ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു തുടരും ബാക്കി അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തട്ടപ്പുറത്തുള്ള വലയക്കണം കൂടെ പ്രസ് ചെയ്ത് അടിപൊളിയൊക്കെ കുഞ്ഞു ബാബേനിത്തോ.